ക്രിസ്റ്റഫർ ക്രിസ്റ്റഫറിനോളിൻ്റെ ടെനറ്റ് എന്ന സിനിമയുടെ ഒരു മലയാളം എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോ ടെനറ്റ് എന്ന സിനിമ കാണാത്തവർ ഒരു കാരണവശാലും ഈ വീഡിയോ കാണരുത് സിനിമ കണ്ടതിന് ശേഷം അതിൻ്റെ കഥ എന്താണെന്നോ കൺസെപ്റ്റ് എന്താണെന്നോ ഒന്നും മനസ്സിലാക്കാത്തവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ ആ സിനിമയുടെ ടോട്ടാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മൊത്തത്തിലുള്ള കൺസെപ്റ്റ് പറയുന്ന ചെറിയൊരു എക്സ്പ്ലനേഷൻ വീഡിയോയാണ് സിനിമയുടെ കഥ മനസ്സിലാക്കാത്തവർക്ക് ഒരുപാട് ഉപകാരപ്രദമാകും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഫ്യൂച്ചറിലെ മനുഷ്യർ അവർ ഒരുപാട് ഡെവലപ്ഡ് ആയിരിക്കുകയാണ് അവർ കണ്ടുപിടിക്കുന്ന രണ്ട് സംഗതികളാണ് അൽഗോരിതവും ടൈം ഇൻവേഷനും ഇതെന്താണെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോകുമ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ ഫ്യൂച്ചറിലെ മനുഷ്യർക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് മലിനീകരണം ആഗോളതാപനം അങ്ങനെയുള്ള കുറേ കാരണങ്ങൾ കൊണ്ട് ഈ ഭൂമി വാസി യോഗ്യമല്ലാതായിരിക്കുകയാണ് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ ഫ്യൂച്ചറിലെ ആളുകൾ ഒരു മാർഗം കണ്ടെത്തുകയാണ് അതെന്താണെന്ന് വെച്ചാൽ പാസ്റ്റിലെ മനുഷ്യരെ ഇല്ലാതാക്കുകയാണ് അവർ കണ്ടുപിടിക്കുന്ന ഐഡിയ അങ്ങനെയാണ് പാസ്റ്റിലെ മനുഷ്യരുടെ പ്രവർത്തികൾ ഇല്ലാതാവുകയും നമ്മുടെ ഭൂമി മലിനപ്പെടാതിരിക്കുകയും അവർക്ക് ജീവിക്കുകയും ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും പാസ്റ്റ് ഇല്ലാണ്ടായാൽ ഫ്യൂച്ചർ ഉണ്ടാകുമോ എന്ന് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതാണ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് അത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം ഇപ്പോൾ ഒരു ഇപ്പോൾ ഞാൻ ഒരു ടൈം ട്രാവൽ മെഷീൻ ഉപയോഗിച്ച് പാസ്റ്റിലേക്ക് പോയി എൻ്റെ മുത്തച്ഛനെ കൊല്ലുന്നു മുത്തച്ഛൻ മരിച്ചു പോയാൽ എൻ്റെ അച്ഛൻ ഉണ്ടാകില്ല എൻ്റെ അച്ഛൻ ഇല്ലെങ്കിൽ ഞാനും ഉണ്ടാകില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജനിച്ചിട്ടില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഞാൻ എൻ്റെ മുത്തച്ഛനെ അപ്പോൾ കൊല്ലാൻ പോയത് ഇതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് ഇന്ന് സിനിമയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്യൂച്ചറിലെ ആളുകൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പാസ്റ്റ് നശിപ്പിച്ചു കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നില്ല ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായില്ലെങ്കിൽ അവർ പാസ്റ്റിനെ നശിപ്പിക്കാനും പോകുന്നില്ല അതിനുവേണ്ടിയാണ് അവർ പാസ്റ്റിനെ നശിപ്പിക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ നിങ്ങൾ വീണ്ടും വിചാരിക്കുന്നുണ്ടാവും ഈ പാസ്റ്റ് നശിച്ചാൽ പിന്നെ ഫ്യൂച്ചർ നശിച്ചില്ലേ എന്ന് പക്ഷേ ഈ ഫ്യൂച്ചർ ഉള്ളതുകൊണ്ടാണല്ലോ ഇവർ പാസ്റ്റിനെ നശിപ്പിക്കാൻ പോയതെന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ ആകെ നിങ്ങൾക്ക് മൊത്തത്തിൽ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നുണ്ടാകും ഇതാണ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ് ഇതിന്റെ ലോജിക്ക് ഒരിക്കലും നമ്മൾ തപ്പാൻ പോകരുത് ഫ്യൂച്ചറിനെ രക്ഷിക്കാനാണ് പാസ്റ്റിനെ നശിപ്പിക്കാനായിട്ട് ഈ ഫ്യൂച്ചറിലെ ആളുകൾ ശ്രമിക്കുന്നതെന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാത്രം നിങ്ങളിവിടെ മനസ്സിലാക്കിയാൽ മതി ഇനി ഈ ഫ്യൂച്ചറിൽ കണ്ടുപിടിച്ച അൽഗോരിതം പാസ്റ്റിലുള്ള പലയിടങ്ങളിലായിട്ട് ഇവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇതുപയോഗിച്ച് പാസ്റ്റിനെ നശിപ്പിക്കാനാണ് ഫ്യൂച്ചറിലുള്ള ആളുകൾ ശ്രമിക്കുന്നത് അതിനുവേണ്ടി അവർ പാസ്റ്റിലുള്ള സേറ്റർ എന്നൊരാളുടെ സഹായം തേടുന്നു പ്രോട്ടഗനിസ്റ്റ് എന്ന വ്യക്തി അതായത് നമ്മുടെ ഹീറോ ഈ ശ്രമത്തെ തടഞ്ഞു നിർത്തുന്നതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ടെനറ്റിൻ്റെ കഥ സിനിമയിൽ വരുന്ന ഒരു കൺസെപ്റ്റാണ് ടൈം ഇൻവേഷൻ ഈ ടൈം ഇൻവേർഷൻ എന്താണെന്ന് വെച്ചാൽ ടൈം ഇൻവേർഷൻ ഒരു മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയത്തിന് ഫോർവേർഡായി പോകുമ്പോൾ ഈ ലോകം മൊത്തം പുറകിൽ നിന്ന് മുൻപോട്ടേക്ക് പോകുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും സിനിമയിലെ മറ്റൊരു കൺസെപ്റ്റാണ് ഈ പറഞ്ഞ കുറച്ച് ഞാൻ മുമ്പ് പറഞ്ഞ ഈ അൽഗോരിതം ലോകത്തിലെ പവർഫുള്ളായ ഒമ്പത് എലമെന്റ്സ് വെച്ചുണ്ടാക്കിയ ഒരു ന്യൂക്ലിയർ ബോംബാണിത് ഇതെങ്ങാനും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം ഇൻവേഴ്സായി പോവുകയും പിന്നീട് ലോകം പെട്ടെന്ന് നശിക്കുകയും ചെയ്യും ഫ്യൂച്ചറിലെ ഒരാൾ കണ്ടുപിടിച്ച ഈ അൽഗോരിതം പാസ്റ്റിലെ ഉള്ള പലയിടങ്ങളിലായിട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇത് കണ്ടുപിടിക്കുകയാണ് നമ്മുടെ സെയ്റ്ററിൻ്റെ ലക്ഷ്യം സെയ്റ്റർ ടീനേജ് പ്രായത്തിൽ ഒരു ന്യൂക്ലിയർ റിസർച്ച് സെൻറ്ററിൽ ജോലി ചെയ്തിരുന്നു അവിടെ വെച്ച് അയാൾക്കൊരു സാധനം ലഭിക്കുകയുണ്ടായി അതായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ അൽഗോരിതം അതിൻ്റെ ഒപ്പം അയാൾക്ക് കുറച്ച് സ്വർണ്ണങ്ങളും പിന്നെ ഇനി എന്ത് ചെയ്യണമെന്നുള്ള ഒരു എഗ്രിമെൻറ്റും കിട്ടുകയുണ്ടായി അന്ന് തൊട്ട് ഇന്നേ അയാൾ ഈ അൽഗോരിതം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇങ്ങനെ ഒമ്പത് പീസ് കിട്ടിയിട്ട് വിയറ്റ്നാമിൽ പോയി മരിക്കാമെന്നാണ് സെയ്റ്ററിൻ്റെ പ്ലാൻ യഥാർത്ഥത്തിൽ സെയ്റ്ററിൻ്റെ ക്യാൻസറാണ് അയാൾ ഇഞ്ചിഞ്ചായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ മരിക്കുന്നതോടൊപ്പം ഈ ലോകം മൊത്തം അയാളുടെ കൂടെ നശിക്കണമെന്നുള്ള ഒരു സാഡിസ്റ്റ് മനോഭാവം കൊണ്ടാണ് അയാൾ ഈ മിഷനിൽ തുടരുന്നത് തന്നെ സിനിമയിലെ മറ്റൊരു പ്രധാന കാര്യമാണ് ബാഗിൽ റെഡ് ടാഗുള്ള അനോണിമസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇയാൾ ഒപ്പേറ ഹൗസിൽ വെച്ച് നമ്മുടെ പ്രോട്ടോഗനിസ്റ്റായ നായകനെ ആക്രമിക്കാൻ ശ്രമിച്ച ആളെ കൊന്ന് പ്രോട്ടോഗനിസ്റ്റിനെ രക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ജീവൻ തുജിച്ച് ക്ലൈമാക്സിലെ ബങ്കറിൽ വെച്ച് നമ്മുടെ ഹീറോയെയും രക്ഷിക്കുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ നീലാണ് നീൽ എപ്പോഴാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊന്നും സിനിമയിൽ കാണിക്കുന്നില്ല ക്ലൈമാക്സിലെ നീലും പ്രോട്ടോഗനിസ്റ്റും തമ്മിലുള്ള സംഭാഷണത്തിന് ശേഷം അയാൾ ടൈം ഇൻവേസ്റ്റ് ചെയ്ത് ബങ്കറിൽ പോയി ഹീറോ ായ നമ്മുടെ പ്രോട്ടഗനിസ്റ്റിന് കിട്ടേണ്ട വെടി സ്വയം ഏറ്റ് മരിച്ച് അയാളെ രക്ഷിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് സേറ്റിറ ലോകത്തെ ഇല്ലാതാക്കുന്നതിൽ നിന്നും തടഞ്ഞ് അവർ ഈ ഭൂമിയെ രക്ഷിക്കുന്നതുതന്നെ ക്ലൈമാക്സിൽ നീല് മറ്റൊരു കാര്യം കൂടി നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ട് നമ്മുടെ ഹീറോ ആണ് നീലിനെ ഈ മിഷനിലേക്ക് ഫ്യൂച്ചറിൽ നിന്നും റിക്രൂട്ട് ചെയ്തതെന്നും അവർ രണ്ടുപേരും നാളുകളായി സുഹൃത്തുക്കളാണെന്നും അയാളാണ് ഈ കംപ്ലീറ്റ് മിഷൻ ടെനറ്റ് എന്ന ഓർഗനൈസേഷനിൽ ഇരുന്നു കൊണ്ട് ടെമ്പറൽ പിൻസർ മൂവ്മെൻറ്റ് ഉപയോഗിച്ച് നടത്തുന്നതെന്നും പറയുന്നു ഇനി ഈ ടെമ്പറൽ പിൻസർ മൂവ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ടൈം ഇൻവേർട്ട് ചെയ്ത് സമയത്തിന് പുറകിലൂടെ ഇതെല്ലാം അനുഭവിച്ചു വരുന്ന ഒരാൾക്ക് ഏറ്റവും ഒടുവിലായിട്ട് സമയത്തിൻ്റെ തുടക്കത്തിൽ എത്തിക്കഴിഞ്ഞാൽ അയാൾ അനുഭവിച്ചു വന്ന അതായത് ഇനി വരാൻ പോകുന്ന കാര്യം മുഴുവനും നോർമലായിട്ട് സമയത്തിന് ഫോർവേഡായി പോകാൻ പോകുന്ന ഒരാളോട് പറയുകയും മറ്റും ചെയ്താൽ അയാൾക്ക് ഇനി വരാൻ പോകുന്ന കാര്യം എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ട് കുറച്ച് ജാഗ്രതയുടെ കാര്യങ്ങൾ നീക്കം കാര്യങ്ങൾ നീക്കം കാര്യങ്ങൾ നീക്കാൻ സാധിക്കും ഇതാണ് ടെമ്പറൽ പ്രിൻസർ മൂവ്മെൻറ്റ് അതായത് നമ്മുടെ ഫ്യൂച്ചറിലിരിക്കുന്ന നമ്മുടെ കഥാനായകൻ അയാളാണ് ഈ കാര്യങ്ങളെല്ലാം ഫ്യൂച്ചറിൽ നിന്നും പാസ്റ്റിൽ വെച്ച് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുന്നത് നമ്മുടെ ഹീറോ അയാൾ ഫ്യൂച്ചറിൽ നിന്നും ടൈം ഇൻവേർഷൻ നടത്തി നാം പാസ്റ്റ് എല്ലാം തന്നെ മനസ്സിലാക്കി നീലിനെ ഫ്യൂച്ചറിൽ വെച്ച് ട്രെയിൻ ചെയ്ത് പാസ്റ്റിലേക്ക് അയച്ച് ഈ മിഷൻ അക്കംബ്ലിഷ് ചെയ്യുകയാണ് ഈ സിനിമയിലൂടെ അയാൾ ചെയ്യുന്നത് ഈ പടം തന്നെ ഒരു ലൂപ്പാണ് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ആരും കാണാതെ ഇങ്ങനെ ഒരു ലൂപ്പും കൂടി ഉണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കുക നീലും നമ്മുടെ കഥാനായകനും ഫസ്റ്റ് കാണുന്ന സമയത്ത് തന്നെ നീല് അയാൾക്ക് ഇഷ്ടമുള്ള ഡയറ്റ് കോക്ക് ഓർഡർ ചെയ്യുന്നുണ്ട് അവർ തമ്മിൽ വർഷങ്ങളുടെ പരിചയമുണ്ടെന്നും നമ്മുടെ ഹീറോയുടെ ഇഷ്ടങ്ങൾ അയാൾക്ക് അറിയാമെന്നുമുള്ള ഒരു ചെറിയ ക്ലൂ സിനിമയുടെ തുടക്കത്തിൽ തന്നെ നോളൻ കാണിച്ചു തരുന്നുണ്ട് ഒപ്പേറ ഹൗസിൽ വെച്ച് നമ്മുടെ ഹീറോയ്ക്ക് പ്രശ്നമുണ്ടാകുമെന്ന് ഫ്യൂച്ചറിലെ ഹീറോയ്ക്ക് അറിയാവുന്നതുകൊണ്ടാണ് നീലിനെ അങ്ങോട്ടയച്ച് അയാൾ രക്ഷിക്കുന്നത് ക്ലൈമാക്സിൽ എന്തിനാണ് പ്രിയയെ കൊല്ലുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കഥാനായികയായിട്ടുള്ള കേറ്റ് മരിച്ചു കഴിഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് ലൂപ്പായി മാറും കേറ്റിൻ്റെ മരണം ാണ് ഈ പ്രിയ ആഗ്രഹിക്കുന്നത് എന്നാൽ നായകൻ അത് സാധ്യമല്ല അയാൾക്ക് കേട്ട് ജീവിക്കുവാനാണ് ആഗ്രഹം ടെനറ്റ് ഓർഗനൈസേഷനെ പറ്റി പ്രിയയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം ഒരുപക്ഷെ അത് ഫ്യൂച്ചറിൽ അവരെ ബാധിക്കുമെന്നോർത്ത് പ്രിയയെ അവിടെ വെച്ച് അയാൾ കൊല്ലുന്നു പിന്നീട് നമ്മുടെ ഹീറോ ടെനറ്റിൽ ജോയിൻ ചെയ്യുകയും അയാൾ ഫ്യൂച്ചറിൽ ഇരുന്നു കൊണ്ട് നടത്തുന്ന അയാളുടെ കംപ്ലീറ്റ് പ്ലാനാണ് ഈ സിനിമ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ടൈം ലൈൻ വെച്ച് പരിശോധിക്കുകയും അനലൈസ് ചെയ്യുകയും ചെയ്താൽ ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് സിനിമയുടെ കഥ എന്താണെന്നും സിനിമയിലെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയ്ക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയും ഈ സിനിമയെപ്പറ്റി ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്